ജീവിതം നാടകത്തിന് സമർപ്പിച്ച കലാകാരനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ പപ്പൻ ചെമ്മരത്തൂരിന്റെ സ്മരണയ്ക്കായി ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച സ്റ്റേജിന്റെ സമർപ്പണം ചെമ്മരത്തൂർ എൽ പി സ്കൂളിൽ നടന്നു. പപ്പന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിലാണ് 5 ലക്ഷം രൂപ ചെലവിൽ സ്റ്റേജ് നിർമ്മിച്ചത്. ജീവന്റെ യവനീക താഴും മുൻപേ അണിയറയിൽ പൊലിഞ്ഞുപോയ അതുല്യ പ്രതിഭയാണ് പപ്പൻ ചെമ്മരത്തൂരെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് പാറകൽ അബ്ദുള്ള MLA പറഞ്ഞു. ഒരു പ്രദേശത്തെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്ന, വിശേഷിച്ച് കലാരംഗത്ത് നാടിനെ കേരളത്തോളം ഉയർത്തിയ പപ്പൻ ചെമ്മരത്തൂരിൻ്റെ ഓർമ്മ മുറ്റി നിൽക്കുന്ന ഒരു വേദിയാണിത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു നാടക കലാകാരന് ആദ്യമായായിരിക്കും ഇതുപോലെ ഒരു സ്റ്റേജ് ഓർമ്മയ്ക്ക് വേണ്ടി പണിതിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ പപ്പനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഇതിവിടെ സംവിധാനിച്ചത്. നാടകം ജീവിതമാക്കി മാറ്റിയ ഒരു വലിയ കലാകാരൻ, അവാർഡുകൾ അദ്ദേഹത്തിന് അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും ആ അവാർഡുകൾക്കൊക്കെ അപ്പുറത്ത് ഒരു പച്ച മനുഷ്യനായി നാടിൻ്റെ വികാരമേറ്റുവാങ്ങി നാട്ടുകാരുടെ ഹൃദയത്തിൽ ജീവിച്ച ആളായിരുന്നു പപ്പൻ. അതിൻ്റെ തെളിവാണ് ഇന്നിവിടെ കാണുന്ന ഈ ജനക്കൂട്ടവും ഈ ചടങ്ങുമൊക്കെ തന്നെ. നാടകം എന്ന് പറയുമ്പോൾ പഴയ കാലം, ഇന്നിപ്പോൾ പുതിയ കാലത്ത് നാടകത്തിൻ്റെ പ്രസക്തി പലപ്പോഴായി കുറഞ്ഞു പോകുന്നൊരു കാലം. ഇന്നിപ്പോൾ സീരിയലിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പല പുതിയ ഡിജിറ്റൽ യുഗത്തിൽ അങ്ങനെ ഒരു കാലത്ത് പഴയതിനെക്കുറിച്ച് പുതിയ തലമുറ പലപ്പോഴും അറിയാതെ പോകും. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതിയത് അന്ന് നാടകത്തിലൂടെയാണ്. മനുഷ്യനെ വേർതിരിച്ചു നിർത്തിയ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധ്യമാകാതിരുന്ന ഒരു കാലത്ത് അടിമത്വവും ജന്മിത്വവുമൊക്കെ താണ്ഡവമാടിയ ഒരു കാലത്ത് അതിനെതിരെ ശക്തമായി പൊരുതിയത് സാധാരണക്കാരൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ, സമൂഹം അനുഭവിക്കുന്ന വേദന എന്ത്, സാധാരണക്കാരൻ്റെ പ്രയാസം എന്ത് എന്നൊക്കെ വളരെ കൃത്യമായി നാടകത്തിലൂടെ ആരാണോ ഭരിക്കുന്നത് ഭരിക്കുന്നവർക്കെതിരെ ശബ്ദിക്കാൻ, ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ, സമൂഹത്തിൻ്റെ മനസാക്ഷി തട്ടി ഉണർത്തി അത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെ പടപൊരുതാൻ നേതൃത്വം കൊടുത്തത് ഇതുപോലെ നാടകവേദികളായിരുന്നു. പി കെ ശ്രീധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ മോഹനൻ അധ്യക്ഷനായിരുന്നു. മാനസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വീരാൻകുട്ടി മാസ്റ്റർ, മനോജ് നാരായണൻ, മുഹമ്മദ് പേരാമ്പ്ര, മഹേഷ് PM, അനിൽകുമാർ PK എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ആശംസകൾ അർപ്പിച്ച് KK ലിസിത, ഹരീന്ദ്രൻ, ഗോപി നാരായണൻ, PK ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ബബിത് മരോൽ, KK കുമാരൻ, KK ഗോപാലൻ, M ബാലൻ മാസ്റ്റർ, EK രാധാകൃഷ്ണൻ, സജീവൻ പുതുക്കുടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചന്ദ്രൻ പുതുക്കുടി ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് സംഗീത ശില്പ നാടക മത്സരം നടന്നു.